മലയാളികൾക്ക് ഒരു വാർത്താ സംസ്കാരമുണ്ട്. നമുക്കറിയാം മലയാളത്തിലെ ആദ്യത്തെ 24 മണിക്കൂർ വാർത്താ ചാനലായ ഇന്ത്യ വിഷൻ അത് സംപ്രേഷണം ആരംഭിച്ചതു മുതലാണ് മലയാളി വാർത്തയെ വളരെ കർശനമായി നിരീക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഫോളോ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. നമുക്കറിയാം അവിടുന്ന് തന്നെ ആ ഇന്ത്യ വിഷൻ്റെ കാലഘട്ടം തൊട്ട് മലയാളികളുടെ വാർത്താ സംസ്കാരത്തിന് ഒരു മാറ്റം വന്നിരുന്നു. മലയാളി വാർത്തകൾ കൂടുതലായി കാണാൻ പഠിച്ചു, അല്ലെങ്കിൽ വാർത്തകളോട് ഇഴുകിച്ചേർന്നു. ഇന്ന് മലയാളിക്ക് എല്ലാ ദിനവും വാർത്താ ദിനമാണ്. ആ വാർത്താ ദിനത്തെ സജീവമാക്കി നിർത്തുന്നതാണ് വാർത്താ അവതാരകർ. നമുക്കറിയാം എം വി നികേഷ് കുമാർ മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന നമ്മളെപ്പോലെയുള്ള തീരെ ജൂനിയറായിട്ടുള്ള വാർത്താ അവതാരകർ വരെ മലയാളിക്ക് എന്നും എപ്പോഴും ഒരു കൗതുകമായിരുന്നു, അവർക്കൊരു വലിയ മുതൽക്കൂട്ടായിരുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ മലയാളിയെ വാർത്ത കാണാൻ പഠിപ്പിച്ചതിൽ ഏറ്റവും വലിയ ഒരു പങ്കെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം പേരുള്ള ഒരു വാർത്താ അവതാരകരാണ് ശ്രീ വേണു ബാലകൃഷ്ണൻ. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് എതിര് അഭിപ്രായം പറയുന്ന ആളുകളെ വളരെ മോശമായ രീതിയിൽ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ അദ്ദേഹം പോയിരുന്നു. ശ്രീ വേണു ബാലകൃഷ്ണൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മൾ പറയാൻ, ഞാൻ പറയാൻ അദ്ദേഹത്തെ പഠിപ്പിക്കാനൊന്നും ആളല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അല്പം കൂടി ഒരു മനുഷ്യത്വപരമായ രീതിയിൽ ചാനൽ ചർച്ചകളെയൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. കാരണം താങ്കളിപ്പോൾ ജോലി ചെയ്യുന്നത് മാതൃഭൂമി എന്ന മഹത്തായ ഒരു പാരമ്പര്യമുള്ള മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു ദൃശ്യ മാധ്യമത്തിലാണ്. ഈ ദൃശ്യമാധ്യമവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റ് നടന്നിരുന്നു. പ്രൈം ടൈം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ആ പ്രൈം ടൈമിൽ അതിഥിയായിട്ടെത്തിയ ബി ജെ പിയുടെ നേതാവ്, യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യർ, അദ്ദേഹമാണ് കുറേ നാളുകളായി ബി ജെ പിയുടെ ഔദ്യോഗിക ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ ബി ജെ പിയുടെ ഭാഗം വിശദീകരിക്കുവാനായി ആ ന്യൂസ് റൂമുകളിൽ എത്തുന്നത്. നമുക്കറിയാം ഇപ്പോൾ ന്യൂസ് റൂമുകൾ പലപ്പോഴും വാർ റൂമുകളായി മാറുന്നുണ്ട്. ഒരു വാർ റൂം ജേർണലിസത്തിൻ്റെ ആസ്പെക്റ്റിലൂടെ ചിന്തിക്കുമ്പോൾ സന്ദീപ് വാര്യരെ പോലെ പൊട്ടാസ് കണക്ക് മറുപടി പറയുന്ന ഒരു യുവ നേതാക്കളെയൊക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. സന്ദീപ് ബി ജെ പിയുടെ ഭാഗത്താണെങ്കിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഒക്കെ അത്തരത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ അവരെ എല്ലാം ഒരേപോലെ കാണാനും ആ ചർച്ചയുടെ അന്തസ്സത്തെയെ ആ ഒരു നേർക്കാഴ്ചയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിവുള്ള ഒരു ആരാധകനായിരിക്കണം, ക്ഷമിക്കണം, ഒരു അവതാരകനായിരിക്കണം ആ ചർച്ച നടത്തേണ്ടത്. വേണു ബാലകൃഷ്ണൻ അതിൽ കഴിവുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ വേണു ബാലകൃഷ്ണൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളൊക്കെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പൊങ്കാലയായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരോട് കാണിച്ച ആ അപമര്യാദയ്ക്ക് വളരെയേറെ പൊങ്കാല ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വേണു ബാലകൃഷ്ണൻ ഇതാദ്യമായി ഒന്നുമല്ല പൊങ്കാലയുടെ തോതേറ്റ് വാങ്ങുന്നത്. നമുക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന മാധ്യമത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ലാപ്ടോപ്പൊക്കെ എടുത്ത് ഒരു ഹാർമോണിയ പെട്ടിയൊക്കെ ആയി ആക്കി ബലികുടീരങ്ങളെ ഗാനം പാടിയത് നമുക്ക് ഓർമ്മയുണ്ട്. ആ സമയത്ത് അതാരോ ഷൂട്ട് ചെയ്ത് ദൃശ്യ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ വേണു ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൻ്റെ പടികൾ ഇറങ്ങേണ്ടി വന്നു എന്നത് ഒരു ചരിത്രമാണ്, നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ചരിത്രമാണ്. അതിനുശേഷം വേണു ബാലകൃഷ്ണൻ വിവിധ ചാനലുകളിൽ പോയിരുന്നു. അദ്ദേഹം റിപ്പോർട്ടർ ടി വിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താ അവതാരകനായിരുന്നു. എഡിറ്റോറിയൽ ആസ്പെക്റ്റിലൊക്കെ തന്നെ അധികാരമുണ്ടായിരുന്ന ഒരു വാർത്താ അവതാരകനായിരുന്നു. അതിനുശേഷം മാതൃഭൂമി തുടങ്ങിയപ്പോൾ മുതൽ അവിടെ അദ്ദേഹം മാതൃഭൂമിയിലുണ്ട്. പക്ഷേ മാതൃഭൂമിയിലൊക്കെ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം ഇടക്കാലത്ത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ, അതേപോലെ മാതൃഭൂമിയുടെ പോലെ തന്നെ ഒരു കോമ്പറ്റീറ്ററായിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും വലിയ മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള മലയാള മനോരമയുടെ ഓൺലൈൻ പോർട്ടലിൽ ഒരു സിനിമ, നമ്മൾക്കറിയാം ജനപ്രിയ നായകൻ സിനിമാ താരം ദിലീപ് ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യത്തിൽ വേണു ബാലകൃഷ്ണനെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നു. തന്നെ കൊടുക്കാൻ ഏതാണ്ട് ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന, ഏറ്റവും തന്നെ ഈ ഒരു കേസിൽ അകപ്പെടുത്തണമെന്ന് ഏതാണ്ട് വലിയ വ്രതമെടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്കിഷ്ടമാണ് വേണുനാഥം എന്നൊക്കെ പറഞ്ഞാണ് ദിലീപ് പറഞ്ഞത് വേണു ബാലകൃഷ്ണനെതിരെ. അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും ഒരു വാർത്താ അവതാരകൻ എന്ന ആ ബഹുമാന്യത അല്ല, ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എല്ലാ ബഹുമാനങ്ങളും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ശ്രീ വേണു ബാലകൃഷ്ണൻ, യു ആർ എക്സീഡിങ് യുവർ ലിമിറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഞാനും നിങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു തൊഴിലാണ്. നിങ്ങൾ സാറ്റലൈറ്റിൻ്റെ ശീതീകരിച്ച സംവിധാനത്തിൽ ലോകമെമ്പാടും എത്തപ്പെടുന്ന ഒരു സംവിധാനത്തിൽ മാത്രം
മാതൃഭൂമി എന്ന ഒരു ബ്രാൻഡിൻ്റെ ചിറകിലേറിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള മറുപടിയും അർഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കളുടെ വാർത്തകൾ കാണാൻ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ മാത്രമാണ് വേണു ബാലകൃഷ്ണൻ എന്ന സ്റ്റാർഡമുണ്ടാകൂ. വേണു ബാലകൃഷ്ണൻ ഈ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. കാരണം താങ്കൾ ഇതിന് കൃത്യമായ ഒരു വിശദീകരണം നൽകി. താങ്കൾ സന്ദീപ് വാര്യരോട്, അതാരുമായിക്കോട്ടെ, സന്ദീപ് വാര്യർ മാത്രമല്ല ഏതൊരു ഗസ്റ്റിനോടും താങ്കൾ കാണിച്ചിട്ടുള്ള ഈ അസഹിഷ്ണുതയ്ക്ക് താങ്കൾ മാപ്പ് പറയണം. അതായിരിക്കണം ഒരു യഥാർത്ഥ പത്ര പ്രവർത്തകൻ്റെ ധർമ്മമെന്ന് ഞാൻ താങ്കളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. താങ്കളെപ്പോലെയുള്ള വളരെ ഒരു പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന് ഞങ്ങൾ ഈ പറയുന്ന കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ താങ്കൾ ഒന്നുകിൽ താങ്കളുടെ സ്ഥാപനമായിട്ടുള്ള മാതൃഭൂമി ന്യൂസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കുക, അല്ലെങ്കിൽ താങ്കളുടെ സ്വന്തം വ്യക്തിപരമായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് പേജിൽ ഒന്ന് നോക്കുക, അല്ലെങ്കിൽ താങ്കൾ ഒന്ന് പൊതുവെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കുക. കാരണം അത്രത്തോളം പ്രതിഷേധമാണ്, അത്രത്തോളം ട്രോളുകളാണ് താങ്കളെ വളരെ മോശമായ രീതിയിൽ കളിയാക്കിക്കൊണ്ട്. കാരണം അത് താങ്കൾ വിളിച്ചു വരുത്തിയതാണ്, താങ്കൾ ക്ഷണിച്ചു വരുത്തിയതാണ്. കാരണം ഒരു ഗസ്റ്റ്, അത് സന്ദീപ് വാര്യർ എന്നല്ല, ഒരൊറ്റ ഗസ്റ്റിനോട് പോലും താങ്കൾ ഏതാണ്ട് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ജാഡ വർത്തമാനം പറയരുത്. കാരണം പ്രേക്ഷകരില്ലെങ്കിൽ വേണു ബാലകൃഷ്ണനില്ല, പ്രേക്ഷകരില്ലെങ്കിൽ മാതൃഭൂമി ന്യൂസും ഉണ്ടാവില്ല എന്ന കാര്യം താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. ഇത് മാതൃഭൂമി ന്യൂസിൻ്റെ മാനേജ്മെൻറ്റും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.